അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. ഒരാൾ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദെ, ഞങ്ങളുടെ ദൈവം സ്വർണത്തിൻ്റെതാണ്, ഞങ്ങളുടെ ദൈവം വെള്ളിയുടേതാണ്. മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന അല്ലാഹു സ്വർണത്തിൻ്റെതോ വെള്ളിയുടേതോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, നബിയെ അങ്ങ് പറയണം, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, പരാശ്രയമില്ലാത്തവനാണ്. ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. മലക്കുകളോ പ്രവാചകന്മാരോ അല്ലാഹുവിനാ ആവശ്യമില്ല. അവൻ സൃഷ്ടിക്കുന്നു, അവൻ സംഹരിക്കുന്നു, അവൻ സംരക്ഷിക്കുന്നു. ഒരു നബിയെയും അവൻ ആവശ്യമില്ല, ഒരു മലക്കിനെയും ഒരു അവൻ ആവശ്യമില്ല, ഒരു ഭൂതവർഗത്തെയും അവൻ ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവനൊരു ഉമ്മയില്ല ഉമ്മ എന്ന് വിളിക്കാൻ, അവനൊരു പിതാവില്ല പിതാവേ എന്ന് വിളിക്കാൻ. അതുകൊണ്ട് അവൻ ഉമ്മയും അപ്പയും ഉള്ള ഒരു കുട്ടിയല്ല. അതേപോലെ തന്നെ അവനെ പിതാവേ എന്ന് വിളിക്കാൻ അവന് കുട്ടിയില്ല. അവൻ വിവാഹിതനല്ല, അതിന്റെ ആവശ്യവുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, ഈ അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. പരിശുദ്ധ ഖുർആനിൽ ഇഖ്ലാസ് സൂറത്ത് ഇറങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകത. മഹാന്മാർ പറയുന്നു, ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഞങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഒരുപാടുണ്ട്. ഒരു സംഭവം മാത്രം സന്ദർഭോചിതമായി സൂചിപ്പിക്കട്ടെ. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞ സംഭവമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫാനെ കാണാൻ മദീന പള്ളിയിൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അത്രേ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ ജിബ്രീലിന്റെ പേര് ആദ്യമായിട്ടാണ് പറയുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞോ, പറഞ്ഞോ, ഇല്ല പറഞ്ഞ ആദ്യമായിട്ട് പറയാൻ പോ. ആരാ ജിബ്രീൽ? വരൂ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹം വരുന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്. പള്ളി മദീനയാണ്, മദീനയാണ്. റസൂലുള്ളാഹ് ഇരിക്കുന്നു, കുറെ സഹാബാക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുടെ പേര് പ്രത്യേകിച്ചെടുത്തുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇത് അബൂദർ അൽ ഗിഫാരി അല്ലേ? ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ അല്ലേ ഈ ഇരിക്കുന്നത്? റസൂലുള്ളാഹിന് സന്തോഷമായി. നബി, നിങ്ങൾക്ക് അല്പം അത്ഭുതവും ഉണ്ടായി. കാരണം വേറെ ഒരുപാട് ആൾക്കാർ ആ സദസ്സിൽ ഉണ്ടായിട്ട് അബൂദറിനെ മാത്രം എന്താണ് ജിബ്രീൽ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, എന്താണ് ഇവർ ഇത്രയും പേർ ഈ സദസ്സിൽ ഉണ്ടായിട്ട് ഈ അബൂദറിനെ കുറിച്ച് മാത്രം ചോദിക്കാൻ കാരണം? ജിബ്രീൽ പറഞ്ഞു, നബിയേ, ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് ആകാശ ലോകത്തെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആകാശലോകത്തെ മലക്കുകൾ ഇദ്ദേഹത്തെ പ്രശംസിക്കാറുണ്ട്. ആകാശലോകത്തെ മലക്കുകൾ ഇദ്ദേഹത്തെ ആദരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും ആകാംക്ഷയായി. നബി ചോദിച്ചു, എന്താ എന്റെ അനുചരന്മാരിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇത്ര വലിയ പ്രത്യേകത? അപ്പോൾ പറഞ്ഞു, നബിയേ, ഇദ്ദേഹത്തിന് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന പതിവുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഓതുന്ന പതിവുണ്ട് അല്ലാഹുവിന്റെ റസൂലേ. അദ്ദേഹം അല്പം പോലും വെറുതെ ഇരിക്കുന്ന സ്വഭാവക്കാരനല്ല. ഇത് അദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, വാനലോകത്തെ മലക്കുകൾ പോലും ഇദ്ദേഹത്തെ പ്രശംസിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് അലൈഹിസ്സലാം പറഞ്ഞു. ഇമാം റാസി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് എപ്പോഴും ഒന്ന് നല്ലതാ, തൗഹീദ് ഉറക്കാൻ നല്ലതാ. വളരെ ശ്രദ്ധിക്കണം, ആ പോയിന്റ് നിങ്ങൾ വിട്ടുപോകരുത്. പരിശുദ്ധ ഖുർആൻ ശക്തമായി മുൻ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച തൗഹീദിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ട് മാറിയപ്പോ ആ തൗഹീദിലേക്ക്, ശരിയായ തൗഹീദിലേക്ക് ഖുർആൻ കൊണ്ടുവന്നു. അത് പുതിയൊരാശയല്ല, മുൻ പ്രവാചകന്മാര് പഠിപ്പിച്ച ആശയമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ, നിങ്ങള് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് എന്നിട്ട് മറിയം ബീവിന്റെ പേര് പറഞ്ഞ റളിയല്ലാഹു അൻഹ, ഉറങ്ങിയോ നിങ്ങള്? വിഷയം മനസ്സിലാവുന്നുണ്ടോ? ചരിത്രം ഇല്ലാന്നുള്ള സങ്കടം ഉണ്ടോ? കഥ പറയാൻ സമയമില്ലാത്തോണ്ടോ? ഒരു ദിവസത്ര ഒരുപാട് കാര്യം പറയേണ്ടതുണ്ട്. അല്ലാഹുമ്മ അനുഗ്രഹിക്കട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഈസാ നബീന്റെ ഉമ്മ. നിങ്ങൾ അമേരിക്ക പെട്ടെന്ന് പറഞ്ഞേ, അവര് പറയും, ഓ പരിശുദ്ധ മറിയ, സന്തോഷമായി, നമുക്ക് സന്തോഷമായി. ഇസ്രയേൽ എന്ന രാജ്യത്ത് പോയിട്ട് നിങ്ങൾ മറിയം ബീവിന്റെ പേര് പറഞ്ഞേ, അവരെ മുഖം അങ്ങോട്ട് ചുളിയും. നമ്മൾ അങ്ങനെ പേര് പറയുമ്പോൾ ആദരവോടുകൂടിയാണ് പറയുന്നതെങ്കിൽ തീക്ഷ്ണമായിട്ടൊന്ന് നോക്കും നമ്മളെ. ആ ഒന്ന് തീക്ഷ്ണമായിട്ട് നോക്കും. കാരണം
അമേരിക്കയിലെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ മാതാവാണ് മറിയം എന്ന്. ഇസ്രയേൽക്കാർ വിശ്വസിക്കുന്നത് മറിയം ബീവി ഒരു വൃത്തികെട്ട സ്ത്രീയായിരുന്നു എന്നാണ്. നഊദുബില്ല. അവർക്ക് അവിഹിത വേഴ്ചയിൽ ജനിച്ച കുട്ടിയാണ് ജീസസ് എന്ന് അവർ പറയും. അദ്ദേഹം പ്രവാചകനല്ല, അവിഹിത വേഴ്ചയിലുണ്ട കുട്ടി എന്ന് പറയാം. ഈ രണ്ട് കൂട്ടരും ചേർന്ന് ഷൂട്ട് ചെയ്ത് മരിച്ചു വീഴുന്ന ഫലസ്തീനിലെ മക്കളുടെ പോക്കറ്റ് ഇരിക്കുന്ന മുസഫ് എടുത്താൽ, ആ മുസഫിനകത്ത് മറിയം ബീവിയെ കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധയായ സ്ത്രീ എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൽ ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മറിയം ബീവിന്റെ പേരാ. അവരെ ആദരിക്കേണ്ടതിന് ആദരിക്കേണ്ടത് പോലെ ഖുർആൻ ആദരിച്ചു. അവർ ബൈബിളിലെ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്ന മത്തായിയുടെ സുവിശേഷം പറയുന്നതിനേക്കാൾ ഭംഗിയായി മറിയമിന്റെ ഗർഭവും ഈസാന്റെ ജനനവും ഖുർആൻ പറഞ്ഞു. The gospel according to Matthew, the gospel according to John, the gospel according to Lucas, and the gospel according to Marcos. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ നാല് സുവിശേഷങ്ങൾ വീതം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് യേശുവിന്റെ ജനനം പറയുന്നത്. അതിനേക്കാൾ വളരെ ഭംഗിയായി ഖുർആൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ അവതാരാണെന്നോ ദൈവപുത്രനാണെന്നോ ഖുർആൻ അംഗീകരിക്കുന്നു. ആദരിക്കേണ്ടത് ആദരിക്കും. ഇപ്പൊ മറിയം ബീവി, ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജാന്റെ പേര് ഖുർആനകത്തില്ല, ചരിത്രത്തിലേ ഉള്ളൂ, ഖുർആനിൽ പേരില്ല. എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് റസൂല് പറഞ്ഞ ബഹുമാനപ്പെട്ട ബേബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് ഖുർആനിൽ ഒരു പേജിലുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ആമിന ബീബിയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലുമില്ല. റസൂലല്ലാന് പാല് കൊടുത്ത ഹലീമ ബീവിയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലുമില്ല. ഖുർആനിൽ ഒരേ ഒരു പെണ്ണിന്റെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയമാണ്. ഒരു സൂറത്തിന്റെ പേരും അത് തന്നെയാണ്. ഈസാന്റെ ജനനം പറഞ്ഞു, വദ്ഖുറുഫിൽ കിതാബി മറിയമ ഇദന്തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ, കിഴക്ക് ഭാഗത്തേക്ക് മറിയം പോയി. അങ്ങനെ മറിയമിന്റെ മുമ്പിൽ ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നു. ഖുർആനാണ് പറഞ്ഞത്, മറിയം സൂറയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ മറിയം ബീബി ചോദിച്ചു, നിങ്ങൾ എന്താണ് പെണ്ണുങ്ങൾ നിൽക്കുന്നിടത്ത് ആണുങ്ങൾക്ക് കാര്യം? വന്നയാള് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾക്കൊരു കുട്ടിയെ തരാനാണ് ഞാൻ വന്നത്. മറിയം തിരിച്ചു ചോദിച്ചു, എനിക്ക് കുട്ടിയോ? എന്തൊരു കാര്യങ്ങൾ എന്നോട് പറയുന്നത്? എന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല. ഞാനാണെങ്കിലൊരു മോശം പെണ്ണുമല്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുന്നത്? എന്നോട് നിങ്ങൾ എന്ത് മോശമാ സംസാരിക്കുന്നത്? വന്നയാള് പറഞ്ഞു, പെണ്ണെ നീ പറഞ്ഞത് ശരിയാ, നീ പരിശുദ്ധയാ, നിന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. ഒരു പുരുഷൻ ഇതുവരെ നിന്നെ സ്പർശിച്ചിട്ടില്ല, നീ പരിശുദ്ധയാണ്, കന്യകയാണ്. പക്ഷേ അല്ലാഹ് തീരുമാനിച്ചു പോയി മറിയമേ എന്ന് വന്നയാള് പറഞ്ഞു. മറിയം റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നു. മറിയം റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീബിയിൽ ഊതി എന്നാണ് ഹദീസിലുള്ളത്, ഖുർആൻ അത് പറയുന്നില്ല. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഗർഭമായി പ്രസവ വേദന അടുത്തു വന്നു. ജിബ്രീൽ പോയി, നീ എന്ത് ചെയ്യും പടച്ചവനെ, നീ എന്താ ചെയ്യാ? അവർ വിഷമിച്ചു. قالت يا ليتني مت قبل هذا وكنت نسيا منسيا. قالت مريم പറഞ്ഞു, يا ليتني مت قبل هذا, പടച്ചോനെ ഞാൻ ഇതിനു മുമ്പ് അങ്ങ് മരിച്ചു പോയെങ്കിൽ അല്ലാ, എങ്ങനെയാ ഞാൻ ഒരു പ്രസവിച്ചൊരു കുഞ്ഞുമായി എന്റെ നാട്ടിലൂടെ പോവുക? എന്നെ അവർ അവഹേളിക്കുകയില്ലേ? എന്റെ മുഖത്തവരെ കരിവാരി തേക്കുകയില്ലേ പടച്ചവനെ? അതുകൊണ്ട് يا ليتني مت قبل هذا
ഇതിനു മുമ്പ് ഞാൻ അങ്ങ് മരിച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടാവാത്ത രീതിയിൽ എന്റെ തലയിൽ നിന്ന് എടുത്തു കളഞ്ഞെങ്കിൽ അല്ലാ എന്നങ്ങ് മറപ്പിച്ചെങ്കിൽ പടച്ചോണേ എന്ന് വിലപിച്ചപ്പോ ഒരാള് വിളിച്ചു പറഞ്ഞു, നീ വിഷമിക്കണ്ട, അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക, എന്നിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുക, അവിടെ ഒരു ഈത്തപ്പന മരമുണ്ട്, ആ മരം പിടിച്ച് കുലുക്കുക, കുലുക്കുമ്പോൾ ആ മരത്തിൽ നിന്ന് പഴം പൊഴിഞ്ഞു വീഴും, അങ്ങനെ വീഴുന്ന പഴം നീ തിന്നുക, കുലേ വശ്രബേ വകരേ ഐനാ, ആ പഴം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക, നിന്റെ കൺ കുളിർക്കുക. അങ്ങനെ മറിയം ബേബി മരം കുലുക്കെ പഴം പൊഴിഞ്ഞു, പഴം തിന്നു, വെള്ളം കുടിച്ചു, ഒരു പൊന്നോമനെ പ്രസവിച്ചു. ആ പൊന്നോമനയുമായി നാട്ടിലൂടെ നടന്നുപോയി, നാട്ടുകാര് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, യാ ഉഖ്താറൂന മാ കാന അബൂകി മ്രസവൻ വമാ കാനത ഉമ്മുകി ബഗിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു ബൈബിളിലും ഞാൻ ഇത് കണ്ടില്ല, ഒരു ബൈബിളിലും ഈമിനീതൻ വായിച്ചില്ല. മുഹമ്മദ് മുസ്തഫാന്റെ ഏറ്റവും വലിയ മാനുഷികതയാകുന്ന ഖുർആൻ ലോകത്തോട് സംസാരിക്കുന്നു. ഇസ്രയേൽക്കാരന്റെ അവഹേളനത്തിനെതിരെ ഖുർആനിന്റെ ശബ്ദമാണ്. അമേരിക്കയുടെ അതിരുകൾ അപ്പുറത്തേക്കെത്തി ആദരവിനെതിരെയുള്ള ഖുർആനിന്റെ സന്ദേശമാണ്. ഖുർആൻ നടുവിൽ നിൽക്കുന്നു. മറിയം ഒരു ദൈവമല്ല, മറിയം ദൈവത്തിന്റെ ഭാര്യയല്ല, മറിയം പ്രസവിച്ച കുഞ്ഞ് ദൈവത്തിന്റെ കുഞ്ഞല്ല, അങ്ങനൊരു കുഞ്ഞിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. പക്ഷേ മറിയം പരിശുദ്ധയാണ്. ആ പരിശുദ്ധയായ മറിയം ഒക്കത്ത് കുഞ്ഞിനെ വെച്ചുകൊണ്ട് നാട്ടിലൂടെ നടന്നു പോയപ്പോ നാട്ടുകാർ ചോദിച്ചു, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി മ്രസവൻ വമാ കാനത ഉമ്മുകി ബഗിയ. നിങ്ങളുടെ പിതാവിനെ ഞങ്ങൾക്കറിയാം, അദ്ദേഹം നല്ല ആളാ, ഉമ്മയോ ഉമ്മയെ അറിയാം, നല്ല സ്ത്രീയാ, പക്ഷെ നിനക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്, നീ മിണ്ടാതെ നടന്നിട്ട് ഈ പണി ചെയ്തളഞ്ഞല്ലോ. ഖുർആൻ അപ്പോ മറിയം ബേബി എന്ത് ചെയ്തു, കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടി, ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വേണ്ട, കുട്ടീൻ്റെ അടുത്ത് മതി, കുട്ടീന്റെ അടുത്ത് മതി ചോദ്യം, അങ്ങനെ പറയണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവരോട്. അങ്ങനെ വിരൽ ചൂണ്ടിയപ്പോ കുഞ്ഞ് പറഞ്ഞു, കാല ഇന്നി അബ്ദുല്ലാ ആതാലിയൽ കിതാബ വജഅലനി നബിയ. ഖുർആൻ ശ്രദ്ധിക്കണേ, ആയത്തെ കാല, ആ കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാന്റെ അടിമയാണ്, അല്ലാതെ ഇന്നി വലദുല്ലാ, അല്ലാന്റെ കുട്ടിയാണ്, ഇന്നി അബ്ദുല്ലാ, തീർച്ചയായും ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് കിതാബ് നൽകി, വജഅലനി നബിയ, അല്ലാ എന്നെ പ്രവാചകനാക്കുകയും ചെയ്തു എന്ന് കുട്ടി അവരോട് സംസാരിച്ചു എന്ന ഇത് ഖുർആൻ പറയുന്നു. നാട്ടുകാർ ഇതി കർത്തവ്യത മൂഢരായി, മൂക്കത്ത് വിരൽ വെച്ചു, ഒരു പകൽക്കിനാവിന്റെ വിസ്മയത്തോടെ പകച്ചു നിന്നു. ആയിരം ശശാങ്കന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്ത് സൗന്ദര്യം വരുമോ, അതിനോടടുത്ത് നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ നിറകുടമുള്ള സുന്ദര വദനമായ പൊന്നുമകന്റെ കവളത്ത മഹദീർ ഉമ്മ വെച്ചിട്ട് ആ പൊന്നുമകന്റെ ശിരസിൽ തലോടി നടന്നുപോയി. എത്ര ഭംഗിയായ ഖുർആൻ അവിടെ ചിത്രീകരിച്ചു. പക്ഷേ അദ്ദേഹം ദൈവപുത്രനാണ്. ഖുർആൻ പറഞ്ഞു, മക്കയിലും മദീനയിലും ലോകത്തോടും അവരെ ആദരിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം, മറിയം ബീവിക്ക് കറാമത്തുണ്ടായതും ഖുർആൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബീവി മറിയം, അങ്ങനെ കറാമത്തുണ്ടാകുമോ എന്നല്ലോ, നമ്മള് വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും കളങ്കം കാണിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളൊരു ഒരു പാടത്ത് നെല്ലിങ്ങനെ നിക്കാണ്, നെല്ലായിട്ടല്ല, അങ്ങനെ നെല്ലാവാൻ പോലിക്കുമ്പോ അതിനിടയ്ക്ക് കള അല്ലെ, കള നെല്ലേ പറയാ, ഇവിടെ നെല്ല് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ പറയാ, കള. നമ്മൾ കുറെ പേരെ കള പറിക്കാൻ, ഇവര് കള പറിച്ച് 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 അവസാനം നെല്ലൂടെ അങ്ങ് പറിച്ചോണ്ട് പോയി, അത് പാടില്ല, കള മാത്രമേ പറിക്കാൻ. അത് നമുക്ക് വാശി പറ, ഇസ്ലാം ദീനി വിഷയത്തിൽ ഒരിക്കലും വാശി പാടില്ല, കള മാത്രം പറിച്ചോളൂ, നെല്ല് പറിക്കല്ലേ. كلما دخل عليها زكريا المحراب وجد عندها رزقا. علي عمران سوره لانه تقول كلما دخل عليها زكريا المحراب وجد عندها رزقا.
Mariam Bebe Zakaria Nebina Tina Daniel Valerugayan, Kochugunyan, Angana Mariam Bebe in the Murile, Zakaria Nebari Islam, Gadan the Jelumbo, Wajada in the Harizuka, Mariam in the Table, Mariam in the Vitinde, Maa Murikagate. Patanangalikan of the Zakaria Gando, or Rumbavodam, Zakaria Aria, the Angota Katan the Varilla, Zakaria Nebbiana Isla, Maria, the Rumbavodam, Murileka Katan the Varilla, Yenirika, Patanam, even in the Gutti, Mariam Di Verilla, who made Rechida by Athava, Valarta Bitabagam, the Zakaria Nebbiana Isla, Valata Ashangai, Kala, and Nile Kahada, even the Gutti Mariam, so the Chukura. You wouldn't get it. Call it who I'm in Indila. Allah, you can't tell me that is. Call it the Mariam Baranya who I'm in Indila. Mariam Bibi at table, and Isana Vijanichitavilla. But say Mariam Bibi in them table. Allah Hutala, Bachanango too. Ah, Bachanam, you don't know. Silla, first sitting at a parade in the Ah Kalagatil, Illa, the Paravargana, I don't know. Add the Malakal Kurika, Alangil, Abarkala, Husubahana, Huatala, Silaman, Shika Kadibal Kurika, Ida Satana, some of them can see the Kampatilla. Atrayam, Mariam Baby, a Parishutayaki. Mariam Baby, Isaiah Prasavita Pachatalam, Bible Vishadigari Kilmanakal, Victor Mavishadigar Chitabaranu, Inna Allah Hastafaki, Watahharaki, Wastafaki, Ala Nisa il Alameen, Inna Allah, Nichayam Allahu, Yustafaki, Ninna Teranyadatu, Watahharaki, Allahu Ninna Parishutayaki. Wastafaki ala Nisa il Alamina, Logatulla Sarva Strigalekal, Mariam in Utamayaki, Yen the Kuran Lipolum Kanam, Apol Mariam Yen the Stri, but a Parishut Tadayim, Abad Charitri Shutim, Adina Pangia Chitrigarichukunde, Mariam Di Viralila Hutala and Hajericha Sandana Tinde, Alpurangalam Shirikim Chitrigarichukunde, Adehete Kanana, Aparithi, Aparatekopoyapol, Lam Yeritumalam, Yura. Walam yakullahu kufuwan ahad, strictly prohibited area. Angottu vambarilla lam yalidu walam yulidu walam yakullahu kufuwan ahad. Hey, adekham devathinte kuttiyalle avada tawhidukkan rasulullah sallallahu alaihi wasallam padippikkunna qur'an muhammad mustafa salatu rakka chellu muhammad mustafa rahmatul lil alamin muhammad rasulullah nokke ningal aa qur'an aa aashayam valare sadhikkanade. Itra Pangia Chitrigarichu, Trek a Parnit, other one to Palestine, our Maritim Yimbo, Akuninga Poketikan, the Musavar, Tokyo, the Ganavangel, America, Rikilam, Israel, and Rokurgula. Itraim Jenicha Bumi, Mahara Gandhiji Varanjali, India Kar Ketravagasha Patadano, Adepo, a Palestine, Kavagasha Patadano, Palestine, Mohandas Karamchand, the Gandhi and Rashta with our. India and the Rajim, India Kar Katrak and Dabaga Shapatano, Ade Polay on a Palestine, Palestine. I care after Sapay Ladin and Nugula, my Arangel Massingichal, Avare, Talipara, our Kendangel Mabagash and Gortalan Nishadikana, Alkar Kalam, Namakilijika, Nurti, Satya Madele, Puranagale, Mariam Bibu Kushing and Dona. Upon Namanisila, Pursuit the Kura, about a Manishina called Barnagar and Dagunila. Abad Allah itu nanti itu yaitu itu. Yaitu itu kita adiam, amal itu tauhid beri hidup. Yang itu baru ni. Sadikanan. Bismillahirrahmanirrahim. Alam tara kayfa daraballahu mathalan kalimatan tayyibatan kashajaratin tayyiba asluha thabitun wa far'uha fis samaa tu'ti أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون
ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. بشدة قرآن سورة إبراهيم. അലം തറ കണ്ടോ അങ്ങ് അറിഞ്ഞോ അങ്ങ് كيف ضرب الله مثلا كلمة طيبة لا إله إلا الله എന്ന കലിമത്തിനെ സംബന്ധിച്ച് അല്ലാഹു ഒരു ഉപമ പറഞ്ഞാൽ മുൻഗാമികളായ പ്രവാചകന്മാരെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ജനങ്ങൾ പലരും വഴുതി പോയല്ലോ നബിയെ. മക്കക്കാരോട് പറയൂ, മദീന നിവാസികളോട് പറയൂ, യസ്രിബുകാരോട് പറയൂ, ബനു ഖുറൈലയോട്, ബനു നദീറിനോട്, ബനു തൈമയോട്, അദിയിനോട്, എല്ലാ ഗോത്രത്തോടും പറയൂ നബിയെ. അല്ലാഹു പറഞ്ഞു, അലം തറ കൈഫ ളറബല്ലാഹു മഥലൻ കലിമത്തുൻ തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തിന്റെ ഉപമ കശജറ അത് മനോഹരമായ ഒരു മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ അതിന്റെ വേര് ഉറച്ചതാണ് അതിന്റെ ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചതാണ് ആ മരത്തിൽ നിന്ന് എപ്പോഴും പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുന്നു. അല്ലാഹുവിന്റെ സമ്മതത്തോടെ ആ മരത്തിൽ നിന്ന് എപ്പോഴും പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ ജനങ്ങളെ ചിന്തിക്കാൻ പഠിക്കാൻ ഉപമയിലൂടെ അല്ലാഹു അത് പറഞ്ഞു കൊടുക്കുകയാണ്. വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ തൗഹീദിന് വിരുദ്ധമായ വചനം സ്വീകരിച്ച ദൈവത്തിന് പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവങ്ങളാക്കിയെങ്കിൽ ആ മോശമായ തൗഹീദ് ഉണ്ടല്ലോ. കശജറത്തിൻ ഖബീസത്തിൻ അത് മോശമായ മരം പോലെയാണ് നബിയേ. കമസലിൻ كشجرت خبيثة اجتثت من فوق الأرض ما لها من قرار ഭൂമിയിൽ നിന്ന് ആർക്കും പിഴുതെറിയാൻ കഴിയുന്നത് പോലെ വേരുറയ്ക്കാത്ത വെറും പാഴ്ചണ്ടികളാണ് റസൂലേ. പരിശുദ്ധ ഖുർആൻ ഇതിനകത്തൊരു ഉപമയുണ്ട്. ഉറങ്ങിയില്ലല്ലോ, ഞങ്ങൾ ഉറങ്ങിയ തിരുവെള്ളം തരുമല്ലോ അല്ലേ. ഇവിടെ ഖുർആൻ തൗഹീദിനെ മൂന്ന് ഒരു മരത്തിന്റെ മൂന്ന് ഗുണങ്ങളായി വന്നു. ഒന്ന് കശജറത്തിൻ തയ്യിബ മനോഹരമായ ഒരു മരം പോലെയാണ്. മനോഹരമായ ഒരു മരം, ഈ മരത്തിന് മൂന്ന് ഗുണമുണ്ട്. ഒന്ന് അസ്ലുഹ സാബിത്തുൻ വേര് ഭൂമിയിൽ ഉറച്ചതാണ്. അസ്ലുഹ ആ ശജറത്തിന്റെ വേര് സാബിത്തുൻ ഭൂമിയിൽ ഉറച്ചതാണ് എന്ന് പറഞ്ഞാൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസിക്ക് ഒരിക്കൽ പോലും ആ തൗഹീദ് മനസ്സിൽ നിന്ന് പോവാൻ പാടില്ല. അത്രയും മനസ്സിൽ ഉറക്കണം. കാറ്റോ മഴയോ വരുമ്പോൾ പെട്ടെന്ന് കട പൊഴുകി വീഴുന്ന വൃക്ഷം പോലെ ആവരുത് പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു മുസ്ലിം. കാറ്റും കോളും വരുന്ന സമയത്ത് കട പൊഴുകി വീഴാതെ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയിൽ അതിനെ അടി ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ കുടുംബ ജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും മുമ്പിൽ സഹിഷ്ണുതയുടെയും സദാചാരത്തിന്റെയും നിശ്ചയ ദാർഢ്യത്തിന്റെയും പ്രോച്ചരമാരി പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില കൊണ്ട് ഹൃദയത്തെ ആവരണം ചെയ്യണം. അവിടെയേ വിജയം വരാൻ സാധ്യമുള്ളൂ. അവിടെയാണ് മനുഷ്യന്റെ പ്രകാശമുള്ളത്. മരത്തിന്റെ വേര് ഭൂമിയിൽ ഉറച്ചതുപോലെ മുസ്ലിമിന്റെ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഉറക്കണം എന്നാണ് ഖുർആൻ. നമുക്ക് ഈമാനുണ്ടോ? അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, നമ്മുടെ കാര്യം പറയാതിരിക്കലാന്നല്ലോ. മഗ്രിബ് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ വീട്ടിലൊരു യാസീനെങ്കിലും ഇവിടെ അല്ലട്ടോ, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, കായംകുളം സ്വദേശി. അങ്ങനെ നോട്ടീസിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കായംകുളത്ത് പല മഹാന്മാരും ജീവിച്ചിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണി റളിയല്ലാഹു എന്ന് പറയണ്ട, നല്ലൊരു കള്ളനായി. അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് കള്ളൻ എന്നൊക്കെയാ പറയുന്നത്, എനിക്കതിന്റെ ഹിസ്റ്ററി അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന അത്ര എനിക്കും അറിയുള്ളൂ കായംകുളത്ത്. അപ്പൊ ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളെ ആക്ഷേപിക്കല്ല, നിങ്ങൾക്കറിയാം യാസീൻ സൂറത്തു മഗ്രിബ് കഴിഞ്ഞിട്ട്
ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പത്ത് സ്വലാത്തോ നൂറ് ദിക്റോ ചൊല്ലാതെ അത്താഴം കിട്ടില്ല. ഇന്നെന്താ സംഭവിക്കുക? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങി, വെറുതെയല്ല ഭാര്യ കഴിഞ്ഞ്, സുന്ദരി ഞാനും സുന്ദരൻ നീ, അതൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചിയും കഴിഞ്ഞ് വരുമ്പോ മണി പന്ത്രണ്ട്. അപ്പൊ ഈ മഗ്രിബ് മുതൽ 12 മണി വരെ ഞാൻ പറയുന്നു, ഈസ് ദ വൺ ഓഫ് ദ ചീപ്പ് മിറക്കിൾസ് ഓഫ് സയൻസ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ അടിസ്ഥാനത്ത് നിഷേധിക്കാൻ, നമുക്ക് ഒരുപാട് ഗുണമുണ്ട്, പക്ഷെ ഇന്ന് മിസ്യൂസ് ചെയ്യാണ് പല. വായന കുറഞ്ഞു, ആരാധന കുറഞ്ഞില്ലേ? ആരാധന കുറഞ്ഞു, വായന കുറഞ്ഞു, തഖ്വ ഹൃദയത്തിൽ നിന്ന് പോയി. ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, ലാ തഖൂമു സ്വാഅത്തു ഹത്താ യമുറു അർ-റജുലു ബിഖബ്റി അർ-റജുൽ ഫയഖൂലു യാ ലൈതനീ കുന്തു മഖാമഹ്. അവസാനം ഒരു കാലം മനുഷ്യന് വരാനിരിക്കുന്നു. ബുഖാരിന്റെ ഹദീസാണിത്. ലാ തഖൂമു സ്വാഅത്തു, ലോകം അവസാനിക്കില്ല, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരാള് കബറിന്റെ അടുത്ത് കൂടി പോകും, അത്ര മുസ്ലിം സഹോദരന്മാര് സഹോദരിമാരെ അടക്കിയിരിക്കുന്ന കബറിന്റെ അടുത്ത് കൂടി പോകും. അങ്ങനെ പോകുമ്പോൾ മുസ്ലിം സഹോദരന്മാരുടെ സഹോദരിമാരുടെ കബറിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ ഫയഖൂലു, ആ പോകുന്നവൻ പറയും, യാ ലൈതനി ഫയഖൂലും, അപ്പോൾ അവൻ പറയും, യാ ലൈതനി കുന്തു മഖാം, പടച്ചവനെ ഈ കബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ, അല്ലാ ഈ കബറിൽ കിടക്കുന്ന വ്യക്തി ഞാനായിരുന്നെങ്കിൽ, പടച്ചോനെ എന്റെ ഉള്ള ഈമാനുമായി ഉള്ള തൗഹീദുമായി ഉള്ള ഇസ്ലാമുമായി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ, എനിക്ക് വലിയ ഈമാനൊന്നുമില്ല, പക്ഷേ അല്പമെങ്കിലും ഈമാനിന്റെ ഹൃദയത്തിലുണ്ട്, അല്പമൊക്കെ നിനക്ക് സുജൂദ് ചെയ്യണമെന്നുണ്ട്, എന്റെ കണ്ണുകൾ ഹറാമായ ഒരു ഭാഗത്തേക്ക് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ നാവ് ഹറാമ പറയരുതെന്ന് എനിക്ക് ചിന്ത, എനിക്ക് പലപ്പോഴും ചിന്ത വരാറുണ്ട്, എന്റെ കാതുകൾ മോശമായതൊന്നും കേൾക്കരുതെന്നും എന്റെ കാല് എന്റെ പാദം അനാവശ്യ സ്ഥലത്തേക്ക് സഞ്ചരിക്കരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പടച്ചവനെ നടക്കാൻ കഴിയുന്നില്ല, ഇടത്തും വലത്തും മുന്നിലും പിന്നിലും മുകളിലും താഴെയും ആകെ പ്രശ്നമാണല്ലോ അല്ലാ, അതുകൊണ്ട് യാ ലൈതനി കുന്തു മഖാമാ, ഈ കബറിൽ കിടക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്, അല്ലാഹുവേ അതുപോലെ ഞാനായില്ലല്ലോ, കബറായിരുന്ന കബറിനകത്ത് കിടക്കുന്നയാളെ ഞാനായിരുന്നെങ്കിൽ എന്ന് മുസ്ലിം ആഗ്രഹിച്ചു പോകുന്ന തരത്തിലേക്ക് ഈമാനില്ലാത്തൊരു കാലം വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ താഹാ റസൂലുള്ളാഹി ഹബീബായ മുഹമ്മദ് മുസ്തഫ. സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, മുഅ്മിനീങ്ങളെ എത്ര സത്യമാണത്. നമ്മുടെ വീടുകളിൽ നിന്ന് ദിക്റില്ല, സ്വലാത്തില്ല, നമ്മുടെ ഭവനങ്ങളിൽ ഖുർആൻ പാരായണമില്ല, പടച്ചവനെ കുറിച്ചുള്ള ചർച്ചകളില്ല, സ്മരണകളില്ല, ആരാധനാലയങ്ങളിൽ ഭക്തി കുറഞ്ഞുപോയി, വഴിയോരങ്ങളിൽ അനിസ്ലാമികത കടന്നു വരുന്നു, വായനയിലും ചാറ്റിംഗ് റൂമുകളിലും അശ്ലീലതകൾക്ക് നാം കസേര കൊടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സുകൾ പല ചെറുപ്പക്കാരുടെ മുഖത്തും മ്ലാനത, എന്തേ നിനക്ക് മ്ലാനത, യാഹു ചാറ്റ് ക്ലോസ് ചെയ്തു, ആരോ മരിച്ച വിഷമമാണ് ചെറുപ്പക്കാരന്റെ മനസ്സിൽ, എന്തേ യാഹു ചാറ്റ് ക്ലോസ് ചെയ്തു, അത്ര ഇന്നാലില്ലാതെ ചാറ്റിംഗ് ക്ലോസ് ചെയ്തിട്ട് അത്ര അവസ്ഥ എത്ര പോയി, ഹദീസ് എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ഇവിടെ ഖുർആൻ പറഞ്ഞു, നിന്റെ തൗഹീദ് അസ്ലുഹ സാബിത്തുൻ, വേര് ഭൂമിയിൽ ഉറക്കുന്നത് പോലെ, മരത്തെ ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ ഒരു മുസ്ലിം, നിന്റെ വിശ്വാസം നിന്നെ ഉറപ്പിക്കണം, ലോകത്തോടുള്ള സന്ദേശമാ. മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു, ആത്മഹത്യ കുറയുന്നത് സൗദി അറേബ്യയിലും പരിസരങ്ങളിലുവാ. എന്തേ കാരണം? ദൈവവിശ്വാസം കൂടുതലുള്ള സ്ഥലത്ത് ഡിപ്രഷൻ, നിരാശ, അതേപോലെ തന്നെ ആത്മഹത്യ, ഇതുണ്ടാവില്ല. ഡോക്ടർ ഫ്രോയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് നിങ്ങൾ വായിക്കുക. ഫ്രോയിഡിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ഒരുപാട് മാനസ് അതിനകത്തുള്ള മുഴുവനും ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ചില വിശകലനങ്ങളൊക്കെ ആ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അങ്ങനെ സ്വപ്നം കണ്ടാണ് അവസ്ഥ ഒക്കെ പറയുന്നത്. പക്ഷേ ഇത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം ശരിക്കും ഉറപ്പിക്കണം എന്ന് പറഞ്ഞു, തൗഹീദ് ഉറപ്പിക്കുന്ന, അങ്ങനെ വരുമ്പോൾ ആത്മഹത്യക്ക് നമുക്ക് തോന്നില്ല അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് തെളിവല്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ, എഡ്വേർഡ് ഗിബൻ തന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗിബൻ എന്ന് പറഞ്ഞ ഫേമസ് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയനാണ്, ലോക ചരിത്രകാരനാണ്. അയാൾ എഴുതിയ 6 വാള്യമുള്ള പുസ്തകമാണ് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ, റോമ സാമ്രാജ്യത്തിന്റെ അധപതനവും ഉയർച്ചയും എന്നർത്ഥം. 6 വാള്യമുള്ള പുസ്തകം.
ഗിബ്ബൻ പറഞ്ഞത് മുഹമ്മദ് ഇസ്ലാമത പ്രബോധനം ആരംഭിക്കുന്നതിന്റെ 3000 പരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ലോകത്തിന്റെ സർവാധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ഒരിക്കൽ പോലും പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് പരാജയം സംഭവിച്ചെങ്കിലും പിൽക്കാലത്ത് അവർ കടന്നു വന്നിട്ടുണ്ട്. 3000 പരം വർഷങ്ങളായി ലോകത്തിന്റെ ആധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ആദ്യമായി കാലിടറി വീണത് മുഹമ്മദിന്റെ മുമ്പിലാണ്. മക്കയിലെ മുഹമ്മദിന്റെ മുമ്പിലാണ്. നോട്ട് എ സ്വാർഡ്, അത് മുഹമ്മദിന്റെ വാളല്ല. നോട്ട് എ എക്കണോമിക്കൽ പവർ, അത് മുഹമ്മദിന്റെ സാമ്പത്തിക സ്രോതസ്സല്ല. ബട്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത്, മുഹമ്മദിന്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാൻ. That is a gift of Quran. Quran in the sambhavana. Roma samrajyathinte kudiragal kaalidari veenathu Muhammadinte sambathinte munpilalla. Sallallahu alaihi wasallam. Muhammadinte vaalinte kayilalla. Muhammad vaal eduthittilla adhil. Sallallahu alaihi wasallam. Influence of faith. Vishwasathinte swadhinamaanu Gibbon. Edward Gibbon. Toynbee. വാഷിംഗ്ടൺ ഇർവിംഗ്, ലൈഫ് ഓഫ് മുഹമ്മദ്, എച്ച് ജി വെൽസിന്റെ പുസ്തകത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം. വാഷിംഗ്ടൺ ഇർവിംഗിന്റെ ലൈഫ് ഓഫ് മുഹമ്മദ്, വേൾഡ് ഹിസ്റ്ററി എഴുതിയ എച്ച് ജി വെൽസ്, വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഗോൾഡൻ ചൈൽഡ്, അതേപോലെ തന്നെ തുടങ്ങിയ നിരവധി ചരിത്രകാരന്മാർ പ്രവാചകന്റെ വിശ്വാസത്തെ കുറിച്ച്, സഹാബത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ നൽകുന്ന സംഭാവനയാണ്. ശരിയല്ലേ? വിശ്വാസം അതവിടെ ഖുർആൻ പറഞ്ഞത് അസ്ലുഹ സാബിത്തുൻ, വേര് ഭൂമിയിൽ ഉറച്ചതാ. അത് നബിക്ക് മാത്രല്ല, സഹാബത്തിനും അതാ. നിങ്ങൾ ഖുർആൻ വായിച്ചില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹി عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. سورة آل عمران 61 ആമത്തെ ആയത്തിൽ لقد من الله على المؤمنين മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഒരു വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അല്ലാഹുവിന്റെ ഔദാര്യം എന്നറിയുമോ? ഇത് ബഅസ ഫീഹിം റസൂല, അവർക്ക് അല്ലാഹു ഒരു നബി അയച്ചിരിക്കുന്നു. യത്ലൂ അലൈഹിം ആയാത്തിഹി, ആ നബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ഓതിക്കൊടുക്കും. വയുസക്കീഹിം, നബി അവരെ സംസ്കരിച്ചെടുക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബ് നബി തങ്ങൾ അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും. വൽ ഹിക്മത, നബി തങ്ങൾ അവർക്ക് തത്വജ്ഞാനവും പഠിപ്പിക്കും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ ഖുർആൻ വരുന്നതിന് മുമ്പ്, നബി തങ്ങൾ വരുന്നതിന് മുമ്പ് അവർ ളലാലിൻ മുബീൻ ആയിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. വ്യക്തമായ വഴികേടിലായി ഒരു സ്ഥലത്തേക്ക് ഖുർആൻ ഇങ്ങോട്ട് വന്നപ്പോൾ, ആ ഖുർആനിന്റെ പ്രബോധകനായ മുഹമ്മദ് നബി വന്നപ്പോൾ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. റസൂലിങ്ങോട്ട് വന്നിട്ട് അവരെ സംസ്കരിച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ എന്താ, സംസ്കരിച്ചെടുത്തു. മുഹമ്മദ് മുസ്തഫ, ചെറുപ്പക്കാര് സയൻസ് ഒക്കെ എവിടെ പറയട്ടോ, ഖുർആന്റെ അമാനുഷികതയിലേക്ക് ഞാൻ വരുമ്പോ സയൻസ് പറയും. നിങ്ങൾ വിഷമിക്കുന്ന ദൈവിക ദൃഷ്ടാന്തത്തിന്റെ തെളിവുകൾ പറയും. നമ്മൾ ഖുർആന്റെ ബേസ് നിൽക്കാം. അള്ളാഹു നമുക്ക് തരട്ടെ. ഇതൊക്കെ നമ്മൾ 5 ദിവസം ചർച്ച ചെയ്യേണ്ട സബ്ജക്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നാലേ നമുക്ക് കുറച്ചുകൂടി പരത്തി പറയാൻ പറ്റും. അല്ലാഹു നമുക്ക് നാഫിഅ്ഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവരെ സംസ്കരിച്ചു. ആ സംസ്കരണമാണ് നബി തങ്ങൾ സ്വയം സംസ്കരിക്കപ്പെട്ടു. അല്ലാഹുവിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സഹാബത്തിനെ സംസ്കരിച്ചു. സഹാബത്തിനെ സംസ്കരിച്ചു. സഹാബത്തിനെ സംസ്കരിച്ചപ്പോ ഒന്ന് ചിന്തിക്കണേ, അവരൊക്കെ ആരാ?
അവരാ സംസ്കരിച്ചപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹു തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വജൂഹിഹിം മിൻ നഫരി സുജൂദ് ദാലിക മദലഹും ബിത്തൗറ വ മദലഹും ബിൽ ഇൻജീലി കസർഇൻ അഖ്റജ ശത്റഹു ഫഅസറഹു ഫസ്തഗല ലബസ്തവ അലാ സുഖി ഉജബു സുറാ ബിഗീല ബിഹിം അൽ കുഫാ ഇശ്ദ ഖുർആൻ സൂറത്തുൽ ഫത്ഹ്.